ഹലോ, വെൽക്കം ബാക്ക് ടു ഹസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഹസ്നാസ് കിച്ചൺ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പം ലഭിക്കുള്ളൂ. അപ്പോൾ നെയ്ച്ചോറിൽ നെയ്യ് ചേർക്കാത്ത ചോറാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാൻ 1/2 കിലോ അരി വെച്ചിട്ടാണ് നെയ്ച്ചോറ് തയ്യാറാക്കുന്നത്. നെയ്യില്ലാത്ത ചോറാണ് കേട്ടോ. പിന്നെ ഈ നെയ്ച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ സവോളയാണ് ചേർക്കാറ്. പക്ഷേ ചെറിയ ഉള്ളി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റാണ്. ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ചോറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി, അതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു ഇവ മൂന്നും പാകത്തിന് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ചെറിയ ഉള്ളി അങ്ങോട്ട് മുരിഞ്ഞു പോവണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഇട്ടത് കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തൂമിച്ച ചോറ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള ഒരു ഐറ്റംസ് ഉണ്ട്. അതായത് തലേ ദിവസത്തെ ചോറൊക്കെ വെച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ട് എണ്ണയിൽ മൂപ്പിച്ച് കണ്ട് ഉണ്ടാക്കണേ. ആ ടേസ്റ്റല്ല അതിന് കിട്ടുക. അപ്പോൾ ആ ഒരു കമൻ്റായിട്ട് ആരും വരണ്ട കേട്ടോ. അത് അതിൻ്റെ ടേസ്റ്റല്ല കിട്ടുക. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും ആ ഒരു തൂമിച്ച ചോറിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് കീറണ്ട, ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ മതി. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോ ഒരു പാത്രം എടുത്തിട്ട് അരി ആദ്യം കണക്കാക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഫസ്റ്റ് ടൈമൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു പിന്നെ ഒരു കപ്പ് അരിയാണെങ്കിൽ ആ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അത് ചൂടുവെള്ളം ഒഴിക്കുന്നതാവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം ഇവിടെ വേറൊരു പാത്രത്തിൽ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. ചൂടുവെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ അരിയാണ് കേട്ടോ. അതായത് ജീരകശാല എന്ന് പറയില്ലേ, കുഞ്ഞു നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ബിരിയാണിക്കായി ദരമ്പ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഓലയാണ്. ഒരു ഔഷധ ഗുണമുള്ള ഓലയാണ്, അങ്ങനെയുണ്ട് അതിനറിയപ്പെടുന്നത് ബിരിയാണിക്കായി. ഇത് അപ്പോൾ ഇത് 2 എണ്ണം ഞാൻ അതിലിടുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിട്ടാൽ നമ്മൾ ഈ എസെൻസും കാര്യങ്ങളും ഒന്നും ഒഴിക്കേണ്ട. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ചൊവ്വയാണ്. അപ്പോൾ ഇതും കൂടി ഇതിൽ ചേർത്തിട്ട് ശരിക്കും 1 എണ്ണം എടുത്താൽ മതിയിട്ടാ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു വെറൈറ്റി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ബന്ധു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇറക്കി വെക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യൂലല്ലേ, ഇറക്കുന്ന സമയത്ത് തന്നെ യൂസ് ചെയ്യൂലേ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആകുമ്പോഴേക്കൊന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ആകെ ഇങ്ങനെ തട്ടിക്കൂട്ടിയെന്നാ പറയട്ടെ. നമ്മളിവിടെ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് മാറ്റാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു വ്യത്യസ്ത തരത്തിലുണ്ടാക്കിയ നെയ്ച്ചോറ് നിങ്ങളും തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ആദ്യമായിട്ടാണ്
ഹസ്നാസ് കിച്ചൺ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.